ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കോർപിയോ. ഇസ് മീ എബിൻ, ഇസ് മീ അനന്ദു. ഗൈസ്, നമ്മളിപ്പോൾ ഈ കാണുന്ന എച്ച് പിയുടെ പമ്പിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇന്നലെ കുറേ നേരം കുറേ അലഞ്ഞു, സ്റ്റേ ഒന്നും കിട്ടിയില്ല. ഭാരത് പെട്രോളിയത്തിൻ്റെ ഒക്കെ അവർ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ അവസാനം അവർ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി ഇവിടെ എച്ച് പിയിലെ പെട്രോൾ പമ്പിലാണ് ഇന്നലെ കിടന്നത്, ടെൻഡടിച്ച്. ഈ ഇത് ഇവിടെ ഈ കാണുന്ന ഈ കാറിൻ്റെ തരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ആഗ്രഹം പിടിക്കാനാണ് താജ്മഹൽ. ബൈലോക്ക് കല്ലാമി ഇതർ സ്റ്റേ ചെയ്യുക. അഭി ഇതർ സീതാ ഇതർക്ക് പൂര ദേഖേഗ ബാദ് മേ സീതാ ആഗ്ര ജായേഗ ബാക്കി പോകുന്ന വഴി. ബൈലോക്ക് അമ്മിതർ അവാമകൾ മേ പൗഞ്ചുകയ. നിങ്ങളീ കാണുന്നത് അവാമകളാണ്. ജയ്പൂരിലുള്ള ജയ്പൂർ പിങ്ക് സിറ്റി. അപ്പോൾ നമ്മളിനി അകത്തോട്ട് പോവാണ്, ബാക്കി പോകുന്ന വഴി. എയർസ്റ്റായ ഇസ്കോ അന്തർ ജാനകേലി ഇതിലെ കൂടെയാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. പണ്ട് ജയ്പൂർ രാജാവ് താമസിച്ചുകൊണ്ടിരുന്ന കൊട്ടാരമാണിത്, അവാമകൾ. നമ്മളിവിടെ എത്തിയേക്കുവാണ്. അവാമകളുടെ അകത്തോട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ. ആൾക്കാരൊക്കെ ട്രഡീഷണൽ രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് രാജസ്ഥാനി രാജസ്ഥാൻ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ അച്ഛനും അമ്മയും മോനും. അപ്പം നമ്മളിവിടെ മന്ദിർ ശ്രീ ഗോവർദ്ധൻ നാഥ്ജിയുടെ അങ്ങോട്ട് പോവാണ്. ഈ അവാമകളിനകത്തുള്ള മന്ദിരാണ്. അപ്പം ലെറ്റ്സ് ഗോ. അവാമകളുടെ അകത്തോട്ടുള്ള കാഴ്ചകളാണ്, അകത്തോട്ട് കയറുന്നതിന് മുമ്പ് വെളിയിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ബൈലോ തുമ്പിൽ ദേക്ക അഭി ഏ ഇതർ അവാമകൾ മേം പൗഞ്ചുകയ ഇതർ സെ ബാർക്ക പൂര ദിക്കര തുമ ലോക്കു ഉദർ ദേക്ക ഉദരി എൻട്രൻസ്. അങ്ങനെ ബൈലോക്ക് ആനന്ദ് ഉദർ ടിക്കറ്റ് ലേനക്കിലിക്കുക. നമ്മൾ ആനന്ദോടെ ടിക്കറ്റ് എടുക്കാൻ പോയേക്കുവാണ്. അവനെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. ടിക്കറ്റ് ഡീറ്റെയിൽസ് ആണ് അഭി തുമക്കു പത്തായക വര ഭാരത് കെ ലിയെ ഗുജന്ത കെ ലിയെ 50 ഓ ഫോറിനർ കെ ലിയെ 100. നിങ്ങളിപ്പം കാണുന്നത് ഇവിടുത്തെ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. അഭി തുമലോക്ക് ഈ ടിക്കറ്റ് അഭി ആനന്ദ് ഉദരിയെ ടിക്കറ്റ് ലേനക്ക് ലിഖയ ടിക്കറ്റ് മില ഗൈസ്. അഭി ഹം അവാമകൾക്ക് എൻട്രൻസ് മെ ജാ രേ അഭി ടിക്കറ്റ് ലീ ലിയ. ഒരാൾക്ക് 50 രൂപയാണ്, രണ്ടുപേർ കൂടെ 100 രൂപീസ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് രാജസ്ഥാൻ ടൂറിസം അഭി ജാ രേ അന്തർ ലെറ്റ്സ് ഗോ. ബിനാ മാസ് മേ അന്തർ പ്രവേശനം ആയി വിതൗട്ട് മാസ് ദേർ ഇസ് നോ എൻട്രൻസ്. മാസ്ക് ഇല്ലാതെ നമുക്ക് പ്രവേശനമില്ല. ഇവിടുന്നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസിലും പ്രവേശനമില്ല വിത്ത് മാസ്ക് ഒള്ളി. ഇവിടെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നതാണ്. ബൈലോ ഇത് ടിക്കറ്റ് ചെക്ക് അറിയുക ബാദ് മേ ഹം ഇസ്കാ അന്തർ ജായേഗ. ഗൈസ്, അപ്പം ഇതിന്റെ അകത്തെത്തിയിരിക്കുകയാണ്. കാണുന്നതാണ് ഒബാമകളുടെ എൻട്രൻസ്. ഇന്നത്തേക്ക് ആൻഡപ്പള്ളി ഗേറ്റ് തുമ്പിലത്തേക്ക്. ഇപ്പൊ കാണുന്നത് ആൻഡപ്പള്ളി ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഇനി ഇതിന്റെ അകത്തോട്ട് പോവാണ്. അപ്പം ലെറ്റ്സ് ഗോ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പ്രതാപ് മന്ദിർ എന്ന് പറഞ്ഞ അടുത്തൊരു സ്പോട്ടിലെത്തിയേക്കുവാണ്. ഇങ്ങനെ കാണുന്ന പോലെ അത് സൂപ്രണ്ടന്റ് ഓഫീസ്. ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. സെൻട്രലായിട്ട്
അപ്പൊ ഇനി അടുത്ത സ്പോട്ടിലോട്ട് ലെറ്റ്സ് ഗോ. നമ്മളിനി മുകളിലോട്ട് പോവാണ്. യൂസ് മീ ഓൾമോസ്റ്റ് അടുത്ത ബാൽക്കണിയിലെത്തിയേക്കുവാണ്. നമ്മൾ നേരെ താഴെ കണ്ടതിന്റെ മുകളിൽ രക്ഷയില്ല. पूरा गोल्डन में है. अभी तुम लोग देखा वो ऑरेंज वाला, वो कलर को बोलते जयपुर पिंक बोलते है. वो ऑरेंज कलर के लिए ऑरेंज कलर ना जयपुर पिंक ना रक्षा ना ब्यूटिफुल ब्यूटिफुल गाइस ഫ്രണ്ട്സ് നിങ്ങൾ ഈ കാണുന്ന പോലെ അതിന്റെ ടോപ്പിലോട്ട് നമുക്ക് പോവാം. ടോപ്പിൽ ആൾക്കാരുണ്ട്. ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജയ്പൂർ ഫുൾ പിങ്ക് സിറ്റി കാണാം. അപ്പം നമുക്ക് അതിന്റെ ടോപ്പിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. നമ്മളതിന്റെ ടോപ്പിലോട്ട് പോകാനുള്ള വെയിലോട്ടാണ് പോകുന്നത്, നടന്നു പോകുന്നത്. നീ കാണുന്ന ഓരോ വിൻഡോസ് കണ്ടോ, പണ്ട് ഇവിടെ രാജാവ് ഭരണമായപ്പോൾ ഇവിടുത്തെ രാജസ്ഥാനിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലേഡീസ് വെളിയിലോട്ട് പോകത്തില്ല, അവരുടെ ഫേസ് ഒന്നും കാണില്ല, ഭയങ്കര പ്രൈവസി ഒക്കെ ആയിരിക്കും. അപ്പം രാജാവ് വെളിയിലൂടെ രാജാവിന്റെ പരേഡും കാര്യങ്ങളും എല്ലാം ഡെയിലി കാണും. അപ്പം ലേഡീസ് എല്ലാം ഈ ജനൽ തുറന്ന് ഇതിലെ കൂടെ നോക്കും. അതാണ് ഇങ്ങനത്തെ സ്മോൾ വിൻഡോസ്. ഈ ഡോറിന്റെ അപ്പുറം വെച്ചിട്ടുണ്ടെങ്കിൽ റോഡാണ്. നേരത്തെ പറഞ്ഞ പോലെ ലേഡീസ് ഇതുണ്ടോ, ഇതിലെ കൂടെ ഇവിടുത്തെ പരേഡും കാര്യങ്ങളെന്ന് വെച്ചാൽ പടയാളികളുടെ ഓരോ യാത്രയും ഇതൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ പെണ്ണുങ്ങള് ഇങ്ങനെ വന്ന് ഇതിലെ നോക്കും. എന്ന് വെച്ചാൽ അവര് ഫേസ് ഒന്നും കാണിക്കത്തില്ല, വെളിയിൽ മുഖമൊക്കെ എപ്പോഴും മറച്ച് ആ ഒരു സ്റ്റൈലാണ് രാജസ്ഥാനി ലേഡീസ്. ഫിമേം ക്യാ ബോൾ ജിയാ ഏ ലഡ്കി ലോക് ഇതർക്ക രാജ ഓ രാജ ഭർണക്ക ടൈം ലഡ്കി ലോക് ഓ പൂരാ ബാഹർ നഹി ജായേഗ ഉൻ ലോക് സീധാ ഏ കിടക്കി കാ ഇധർ ആകെ ജസ്റ്റ് ദേഖ്തേ ബാഹർ ക്യാ ചൽ റഹേ. അപ്പം ഇനി ബാക്കി നമ്മള് മുകളിലോട്ട് നമ്മളെ ടോപ്പിലോട്ട് പോവാണ്. ജയ്പൂർ പിങ്ക് സിറ്റി കാണാൻ വേണ്ടി നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആണ്, അതുപോലെ നിങ്ങളും. നല്ല രസമുണ്ടല്ലേ. റാം സ്റ്റൈലിലാണ് ഇവിടുത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പല്ല, റാമ്പ് പോലെയാണ്. അതുപോലെ തന്നെ നമ്മൾ റാമ്പ് കയറി വന്നപ്പോ ഇവിടെ അതുപോലെ ഫുൾ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ്. ഫുൾ സൈഡും ഇതുപോലെ സ്മോൾ സ്മോൾ വിൻഡോസ് ആണ്. ബാക്കി മുകളിലോട്ട് ഓൾമോസ്റ്റ് ടോപ്പ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിന്റെ മുകളിലോട്ട് ഇനിയും കയറാറുണ്ട് ഇതുപോലെ. അഭി ദൂരത്തോടെ ബാക്കി ഏ ഉപ്പ ജാനകിലി മുതർത്ത കേരസ്ഥ പ്രോസിക്യൂരിറ്റി ഉദ്ധ കടാരെ ആകെ നീ ജാസത്തെ ദൂസര രസ്താനെ ഉപ്പർ ജായക ഇതേക്ക ബൈക്ക് ഗയ ഉപ്പർ ഐസ ജാ സക്തെ ഇതേക്കേക ഗൈസ് നമുക്ക് റസ്തമില്ല ഏ റസ്താമേ ഉപ്പർ ജായക നീ കാണുന്ന ഈ വഴി കൂടിയാണ് മുകളിലോട്ട് പോകുന്നത്.
ഇതിന്റെ മുകളിലെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ऊपर ये पूरा ऑरेंज में, ये ऑरेंज को बोलते जयपुर पिंक. तुम पेंट का दुकान किधर भी जाएगा जयपुर पिंक पूछो, लंग ये वाला ऑरेंज दिएगा. ഇതിന് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ജയ്പൂരിന്റെ ഹൃദയത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പിങ്ക് സിറ്റി ജയ്പൂർ. ഇത് മഹാലിന്റെ ടോപ്പാണ്. लोग देखा है मंगल का टॉप है. अभी भाई लोग हम इधर से सीधा बेंदर मंदिर जाएगा. तो ഞങ്ങളെ ഇവിടെ നേരെ ബന്ദർ മന്ദിരിലോട്ട് പോവാണ്. അപ്പോൾ ബാക്കി പോകുന്നു. ലെറ്റ്സ് ഗോ भाई लोग. हम इधर जंदर मंदिर में आ गया जयपुर में. उसका टाइमिंग 9 बजे तक, 4:30 बजे. പക്ഷെ നമ്മൾ ഇവിടെ ജന്തർ മന്ദിരിൽ എത്തിയേക്കുവാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ആണ് നിങ്ങൾ കാണുന്നത്. ഫോറിനേഴ്സിന് 1000 അല്ല എന്ന് വെച്ചാൽ കോമ്പോസിറ്റ് ടൂറിസ്റ്റിന് കോമ്പോസിറ്റ് ടിക്കറ്റ് എന്ന് വെച്ചാൽ 5-6 പേരായിട്ട് വരുവാണെങ്കിൽ 1000 അല്ലെങ്കിൽ പെർ ഹെഡ് 200. ഇന്ത്യൻ ആണെങ്കിൽ 50, ഫോറിൻ സ്റ്റുഡൻസിന് 100, ഇന്ത്യൻ സ്റ്റുഡൻസിന് 20 രൂപ. ഇത്രയാണ് ഇവിടുത്തെ ടിക്കറ്റിന്റെ റേറ്റ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുവാണ്. 100 रुपया. हमारे दो बंदा के लिए 100 रुपये आ गया. अभी हम इसका अंदर जा रहे हैं. लेट्स गो. गाइस तुम लोग देखा ये टिकट काउंटर है. इधर टिकट देखना, वो पुलिस वाले लोग है उधर. टिकट तो दिखाना चाहिए. अभी आने तो दिया. अगले सैनिटाइज के नाम इसका अंदर आ गया. अभी हम जंतर मंदिर का अंदर आ गया. ഇവിടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ മുന്നോട്ട് പോവാണ്. ലെറ്റ്സ് ഗോ. ജന്തർ മന്ദിർ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സീൻസ് 2010. No smoking area. UNESCO affiliated. भाई लोग ये UNESCO affiliated है जगह. वो पुराना वाला बेल है, बड़ा वाला. यात्रा राज. ലോക്കൽ ടൈം ആണ് ഗൈസ്. നമ്മളെ ടൈം ക്ലോക്ക് ആണത്. जंतर मंदिर में आते गाइस वाला गाइस सिंगल करना. तुम लोग देखा अभी जंतर मंदिर का अंदर सब देख रहे. ये लो इसका नाम प्रकाश ही अंदर है. वो
ഇത് നമ്മുടെ ഇതാണ് ഗ്ലോബ് ആണ് സൂര്യനും നോർത്ത് പോളും സൗത്ത് പോളും ജയ്പൂരിലെ ഇക്വറ്റോറിയലിൻ്റെ ഇതാണ് ടൈമും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന പണ്ടത്തെ ടൈം മെഷീനൊക്കെ പറയത്തില്ലേ അതുപോലെ പ്രകാശയന്ത്ര എന്നാണ് ഇതിൻ്റെ പേര് ഇത് റിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ AD 1901 റിപ്പയർ ചെയ്തതാണ് ഇത് അപ്പോൾ AD 1901 റെഡി കിയ ഗൈസ് നമ്മുടെ ബസ്സിനായ സ്കോർപിയോ നമ്മുടെ സ്കോർപിയോ മേം പൗഞ്ച് ഗിയ സ്കോർപിയോക്കായേ Yeah man, ഇതാ സ്കോർപിയോ നമ്മൾ കണ്ട ഇത് സ്കോർപിയോ എവിടെയാണ് Let's see. The Libra. ആ കാണുന്ന ലിയോ ആ കാണുന്ന സഗാറ്റസ് ഈ കാണുന്നതാണ് ആരിസ് നേരെ അതിന്റെ പുറകെ ആരിസിന്റെ നേരെ പുറകെ കാണുന്ന ടോറസ് അതിന്റെ നേരെ പുറകെ കാണുന്ന ക്യാൻസർ ഈ കാണുന്ന ഇതാണ് വിഗ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബർസിന്റെ ഫുള്ള് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഇത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ നാളും കാര്യങ്ങളൊക്കെ പണ്ടുള്ളവർ ഇത് വെച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇത് യൂസ് ചെയ്തെന്ന് വെച്ചാൽ സണ്ണിൻ്റെ ഇത് വെച്ച് സണ്ണടിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് ഗൈസ് ആ കാണുന്നതാണ് ജെമിനി ഈ കാണാണ് അക്വോറിസ് गाइस अभी हम लोग फाइनली देखा इसका नाम पिसस है अभी इसका पूरा डिटेल्स अभी पता आएगा नाम लास्ट क्या पिसस अब इन डीटेल इवे को रसी वालय सोडियक् सर्कल रसी वालय आर इंस्ट्रुमेंट्स फॉर मेजरिंग द सेलेस्टियल लैटिट्यूड्स एंड लॉन्गिट्यूड्स ऑफ द सेलेस्टियल बॉडीज देयर आर 12 इंस्ट्रुमेंट्स विच रिप्रेजेंट द 12 साइंस ऑफ सोडियक One for each measurements to be done when the corresponding sign of the zodiac transits the meridian. Each unit consists of a triangle, gunmom, and a quadrant perpendicular to it. Analogous to the samrat yantra, however, these differ with each other regarding the shape, size, and the angle of gunmom. Nechinal, ibda parayunna nechinal, 12 zodiac sign aanu ibda koduthirikkunnathu. Adinte ഇൻസ്ട്രുമെൻസ് ആണിത് എന്നുവെച്ചാൽ സെലസ്റ്റിയൽ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും സെലസ്റ്റിയൽ ബോഡീസിൻ്റെ മെഷർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഈ ഒരു സാധനം ഇവിടെ ജയ്പൂരിൽ മാത്രമേ ഉള്ളു കാണത്തുള്ളൂ രാസി വാലിയ അപ്പം ബാക്കി ഓൺ ദ വേ അതുപോലെ തന്നെ ഈ റാസിവാലിയ റീസ്റ്റോർഡ് ആൻഡ് കറക്റ്റഡ് ബൈ AD 1901 ജസ്റ്റഡ് ബൈ ജ്യോതിഷ് ഗോകുൽ ചന്ദ് ഭവൻ ആൻഡ് ചന്ദ്രദാർ ഗുലേരി അപ്പം ലെറ്റ്സ് ഗോ ഗൈസ് നമ്മളിപ്പം വിരാട് സാമ്രാത് യന്ത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ടൈമിൻ്റെ ആക്യുറസി 2 സെക്കൻഡിന് വിതിൻ 2 സെക്കൻഡ്സ് കിട്ടുമെന്നാണ് വെച്ചാൽ ട്രയാങ്കിൾ പോലുള്ള ഷാഡോ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഒരു 27 ഡിഗ്രി സെൽഷ്യസ് വരും അപ്പം കറക്റ്റ് അറിയാൻ പറ്റും ഈ കാണുന്നതാണ് വിരാട് സമ്രാട്ട് യന്ത്ര ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത് ഗൈസ് നമ്മളിപ്പം റാം യന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേക്കുവാണ് റാം എനെയും യന്ത്ര ഇൻസ്ട്രുമെൻറ്റ് എന്നുവെച്ചാൽ റാം യന്ത്ര എന്ന് പറയുന്നത് മെഷറിങ് ലോക്കൽ കോർഡിനേറ്റ്സ് ഓഫ്
ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ആസ്മുത്ത് ഓഫ് എ സെലസ്റ്റിയൽ ഒബ്ജക്ട്. അപ്പം ആയിസ്തമനാണ് ഈ കാണുന്നത്. ഇതാണ് ഈ റാംയന്ത്ര. അഭിയം ദേക്ക ചക്രയന്ത്ര, ചക്ര സൈക്കിൾ സർക്കിൾ യന്ത്ര ഇൻസ്ട്രുമെന്റ്. ചക്രയന്ത്ര ഇസ് എ റിംഗ് ഇൻസ്ട്രുമെന്റ് വിച്ച് മെഷർ ദ ഗ്ലോബൽ കോർഡിനേറ്റ്സ് ഓഫ് ഡിക്ലിനേഷൻ ആൻഡ് അവർ ആംഗിൾ ഓഫ് എ സെലസ്റ്റിയൽ ഒബ്ജക്ട്. ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റിന്റെ ഡിക്ലിനേഷനും ആംഗിൾ ഓഫ് അവേഴ്സും ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണിത്, ചക്രയന്ത്ര. ഡിഗാംസ ഈസ് എ സിലിണ്ടറിക്കൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് ദ ആസ്മിത് ഓഫ് എ സെലസ്റ്റിയൽ ഒബ്ജക്ട്. ഡിഗാംസ ഓർ ദ ആസ്മിത് ഓഫ് എ സെലസ്റ്റിയൽ ഒബ്ജക്ട് ഈസ് ദ റിലേറ്റീവ് ആംഗുലർ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് മെഷർഡ് ഈസ് ടുവേർഡ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡയറക്ഷൻ നോർത്ത്. ഇൻസ്ട്രുമെന്റിനകത്തോട്ട് പോവാണ്. ഒരു സിലിണ്ടറിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, സിമ്പിൾ മെത്തേഡ് ആണ്, നോ എൻട്രി ആണ്. കാണിച്ചേക്കാം, ഇതാണത് സിലിണ്ടറിക്കൽ ഇൻസ്ട്രുമെന്റ്. ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ കർണിറ്റി ഉറുട്ട എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഫ്രണ്ടിലാണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സണ്ണും സ്റ്റാറിനും തമ്മിലുള്ള ഡിക്ലിനേഷനും ഡിസ്റ്റൻസും, എന്ന് വെച്ചാൽ എക്ലിപ്റ്റിക്കും ഇഗ്നോസും തമ്മിലുള്ള ഡിസ്റ്റൻസും ഡിക്ലിനേഷനും കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണിത്, ഈ കാണുന്നത്. ഇപ്പൊ നമ്മൾ കണ്ട ഇൻസ്ട്രുമെന്റിന്റെ എല്ലാം യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഈ പൂര ഇൻസ്ട്രുമെന്റ് കൈസ യൂസ് കറ മാലൂമ ഓ സൺ സൺ കാ ഈറ്റ് ഇസ്മേ പൗഞ്ചായേഗാ ഓ ടൈമേം പത്താ ചലേഗാ. എന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഇതിലടിക്കുമ്പോൾ ആ ടൈമിലാണ് ഇതിൻ്റെ ആറ്റിറ്റ്യൂഡും ഓൾട്ടിറ്റ്യൂഡും ഇക്നോ ഇതെല്ലാം സെറ്റ് ആകുന്നത്. എന്ന് വെച്ചാൽ എക്ലിപ്റ്റിക്കും അതിൻ്റെ ഭൂമി ഇങ്ങനെ വട്ടം കറങ്ങുന്നത് ആ ആറ്റിറ്റ്യൂഡിനും ലോങ്ങിറ്റ്യൂഡിനും തമ്മിൽ ഡിഫറൻസും കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യാൻ പറ്റും. അതിനുള്ള ഇൻസ്ട്രുമെൻസാണ് ഇവിടെ ഫുള്ള്. പക്ഷേ നമ്മുടെ ഭാവി കാര്യങ്ങളെല്ലാം പക്കയായിട്ട് അറിയാൻ പറ്റിയ പുരാതനമായ ഓരോ ഇൻസ്ട്രുമെൻസാണ് ഈ ഫുള്ള്. ജന്തർമന്ത്രിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പം ഇവിടെ ഒരു കില്ലയുണ്ട്, കില്ല എന്ന് വെച്ചൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോട്ട് പോവാണ്. അപ്പം ലെറ്റ്സ് ഗോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നാഗാർഘട്ട് ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. അഭി ബൈലോക് അമിതർ നാഗർഘട്ട് ഫോർട്ട് മേം പൗഞ്ചുകയ ടിക്കറ്റ് കൗണ്ടർ ഹെ ഭാരതീയ ബന്ധ കെ ലിയെ പച്ചാസ് ഓ വിദേശ് കെ ലിയെ 200. എന്ന് വെച്ചാൽ ഇന്ത്യന് 50ഉം വിദേശികൾക്ക് 100ഉമാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്, 50 രൂപ, 2 പേർക്കുള്ള 100 രൂപ. അപ്പം നമ്മളിനി അകത്തോട്ട് പോവാണ്. ലെറ്റ്സ് ഗോ. നിങ്ങളിപ്പോൾ കാണുന്ന ശീഷ് പാലസ് ആണ്, പാലസ് ഓഫ് മിറേഴ്സ്. ഇവിടെ തന്നെ ജയ്പൂർ വാക്സ് മ്യൂസിയം ഉണ്ട്, അങ്ങോട്ടൊക്കെ കാരണം സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്. Guys, sustain your heritage. Anga beautiful ana guys, fort full nature ana, green ana full.
गाइस हम लोग देखा ये मेडिकल स्टेबल है, वो बारिश में पानी रिजर्व करने के लिए, कलेक्ट करने के लिए। देखो कितना എത്ര മനോഹരമായിട്ടോ സൈഡിലെ വർക്കൊക്കെ ചെയ്തേക്കുന്ന നോക്കി, മഴവെള്ളം അത് സേവ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നതാണ് വെള്ളം ഈ ഫോർട്ടിലേക്ക് വേണ്ടി. നമ്മളിതൊക്കെ കിത്തനെ അച്ചാസെ ഉൺലോക്ക് പൂര വോൾ ബനാദിയ അല്ലേ, എത്ര മനോഹരമായിട്ടോ ഭിത്തിയൊക്കെ റെഡിയാക്കിയേക്കുന്ന അല്ലേ, ഒരു രക്ഷയില്ല. അപ്പം ലെറ്റ്സ് ഗോ. നമ്മളെ കുറച്ചു മുമ്പ് കണ്ട പോലെ അടുത്ത് വേറെ ഒരു ടാങ്കാണ് തങ്ക എന്ന് വെച്ചാൽ റെയിൻ വാട്ടർ കളക്ട് ചെയ്യാനുള്ളത്. ഫുൾ വെള്ളമാണ് ഇതിനകത്ത്, നെറ്റൊക്കെ ഇട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ ഇലകളൊന്നും വിടാതിരിക്കാൻ വേണ്ടി. ഈ ദൂസര ഏക് വാട്ടർ പാനിക്കായ ടാങ്ക് ഉസ്കാ നാം തങ്ക ഏ ഓ ഭാഷമ പാനിയാത്തേ ഓ റിസർവ് കറക്കെ ഇത് സേഫ് കരേക. അഭി ലെസ് ഗോ ഫ്രണ്ട്സ്. ഞങ്ങൾ ശ്രീ മാധവേന്ദ്ര ഭവൻ ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. അഭി അമ്മയെ ഫോർട്ട് മേ പഹുക്കുക, അഭി ഇസ്ക അന്തർ ജാറേ ജായക. ഈ കാണുന്നതാണ് കില്ല. ജയ്പൂർ പാലസിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ രാജാവ് അവിടുന്ന് നേരെ തുരങ്കം വഴി നേരെ ഇങ്ങോട്ട് വരും, സേഫാകാൻ വേണ്ടി. എന്ന് വെച്ചാൽ അവിടെ എപ്പോൾ വേണമെങ്കിലും രാജാവ് ആക്രമിക്കപ്പെടാം, അത് തടയാൻ വേണ്ടി രാജാവ് ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കും. പക്ഷെ ആർക്കും അറിയത്തില്ല ആ ജയ്പൂർ പാലസിൻ്റെ അവിടുന്ന് തുരങ്കങ്ങളുണ്ട്, തുരങ്കം വഴി കയറി ഇങ്ങോട്ട് വരും. അങ്ങനെ ജയ്പൂർ കൊട്ടാരത്തിൽ നിന്ന് രാജാവ് അബി ജയ്പൂർ പാലസ് മേ ഓ രാജ ഉദർ ടണൽ മേ സീത ഇതരായ കുശ് ജഗട ഓനെ കറ്റ ലേക്കിൻ ഓ ടൈം മേം വാർ വാർ ഏ സബ് ജഗാമേ. ഗൈസ് സി മാധവേന്ദ്ര ഭവൻ്റെ ഡീറ്റെയിൽസാണ്. എന്നുവെച്ചാൽ ഈ കില്ല ശ്രീ മഹാരാജ സ്വാമി മാഡോ സിംഗ് ടു ആണ്, 1880 തൊട്ട് 1922 പണി കഴിപ്പിച്ചത്. അപ്പം നമുക്കിതിൻ്റെ അകത്തോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഇങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്യും, ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്തു ഞങ്ങൾ ഇനി പോവാണ്. വിത്തൗട്ട് മാസ്ക് നോ എൻട്രി. ഞങ്ങൾ അബി ഫോർട്ട് കാന്തർ ആകെയ നിങ്ങൾ കാണുന്നതാണ് ഫോർട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ്. വൈലോ ഫസ്റ്റ് ഫ്ലോർ മേ ജാറേ ഓ ഊപ്പർ കാ വ്യൂ ദേഖനെ. ഗൈസ് നമ്മൾ ടെറസിലോട്ടുള്ള വഴിയിലോട്ട് പോവാണ്. ബി വേ ടു ടെറസേ ഏറെ സ്ഥമേ. അപ്പം നമ്മൾ ടെറസിലോട്ട് പോവാണ്. ലെറ്റ്സ് ഗോ. ഈ വഴിയാണ് ടെറസിലോട്ട് പോകുന്നത്. അഭി ഹം ഇസ്കോ ടെറസ് മേ പഹുഞ്ച് ഗയ. നമ്മളിപ്പം ടെറസിലെത്തിയിരിക്കുകയാണ്. വാവ് ബ്യൂട്ടിഫുൾ. നമുക്ക് അഭി ഹം ഇസ്കോ ഊപ്പർ കാ വ്യൂ ദിക്കായ ഒരു ടെറസ് മേ ഓ ദേക്കൂ പൂര വാവ്. അങ്ങനെ നമ്മളിപ്പം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടേക്കുവാണ്.
മസാല ഇടാൻ പോവാണ്. മഞ്ഞപ്പൊടി ശകലം മഞ്ഞപ്പൊടി നമ്മള് കൂടെ അപ്പൊ നമ്മള് ഇപ്പൊ ഇതിന്റെ മുകളിലത്തെ വ്യൂ നിങ്ങളെ കാണിക്കുന്നതാണ്. ഈ ടെറസിന്റെ മുകളിൽ നിന്ന് ജയ്പൂർ ഫുള്ളായിട്ട് നമുക്ക് കാണാം. താഴെ കാണുന്ന ഇതാണ് ജയ്പൂർ. നീച്ചതേക്ക പൂര ജയ്പൂർ സിറ്റിയെ ജയ്പൂർ സിറ്റി കാ വ്യൂ തും ലോക അഭി ദേഖ് രഹേ. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ ഫോർട്ടിന്റെ കാണുന്നത്. ഫ്രണ്ട്സ് ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ടു രാജസ്ഥാൻ. അപ്പം ഈ ടൈം ആവുകയാ രാജസ്ഥാൻ ബൈ കർണ കെ ലിയെ. അപ്പം ഞങ്ങളിവിടുന്ന് ഇനി നേരെ ആഗ്രയിലോട്ട് പോവാണ്, അതായത് ഉത്തർപ്രദേശിലോട്ട് യു പിയിലോട്ട്. അപ്പം നേരെ ഇവിടുന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് 4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം മാക്സിമം എത്താവുന്ന അത്ര എത്തിക്കുക. എന്നിട്ട് ഒരു പെട്രോൾ പമ്പ് ഹൈവേ ഉണ്ടെങ്കിൽ പെട്രോൾ പമ്പ് നോക്കുക, അവിടെ നിന്ന് രണ്ടടിക്കും. പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് നാളെ രാവിലെ എഴുന്നേറ്റ് നേരെ താജ്മഹൽ പോകുന്നതാണ്. അപ്പം ബാക്കി പോകുന്ന വഴി ലെറ്റ്സ് ഗോ. ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ജയ്പൂരിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആഗ്രഹിക്കുള്ള ഹൈവേയിൽ ഇന്ന് റിലയൻസിൻ്റെ പെട്രോൾ പമ്പിലാണ് നമ്മളിന്ന് സ്റ്റേ. നമ്മളപ്പം ഇന്നും നമ്മൾ കുക്ക് ചെയ്യുകയാണ്, ചോറുണ്ടാക്കി നമ്മൾ. ഫ്രണ്ട്സ് നമ്മളിന്ന് മിക്സ് വെജിറ്റബിൾ ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സവാള ഇട്ടു, മിക്സ് വെജിറ്റബിൾ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്, പീസ് എന്ന് പറഞ്ഞ പയർ, പിന്നെ പൊട്ടറ്റോ, പിന്നെ നമ്മുടെ ബീൻസ് പോലത്തെ ഒരു സാധനമാണ്. പിന്നെ ഇത് ലാസ്റ്റ് നമ്മുടെ സബ്ജിക്കകത്ത് ലാസ്റ്റ് പിഴിയാൻ വേണ്ടി നാരങ്ങ, ജിഞ്ചർ, ഗാർലിക്, റെഡ് ചില്ലി. ഗൈസ് നമ്മളപ്പോൾ ഇന്ന് രാജസ്ഥാനിലെ ലാസ്റ്റ് ഡേ ആണ് ആജ്. അപ്പോൾ ഹമാര ലാസ്റ്റ് ദിന ഹൈ രാജസ്ഥാൻ മേ എല്ലാം ഉത്തർപ്രദേശ് ആഗ്ര ജായേഗ ഉസ്കാബാദ് സീതാ ഡൽഹി ഇത് പോലെ അപ്പോൾ ഉദരി ബില്ലക്കലി ഉദർ ഉദരിയെ ഭായി വിനീത് ഭായി ഹമാര ദോസ് ഇത് പോലെ മോനെ നാളെ കഴിഞ്ഞ് നാളെ വൈകിട്ട് മിക്കവാറും ഞങ്ങളങ്ങോട്ട് എത്തും, അച്ഛന്മാരവിടെ എത്തും. നമ്മളിന്ന് മിക്സ് വെജിറ്റബിൾ സബ്ജി വിത്ത് ചോറാണ് ചാവൽ ബൈലോക്ക് ആജ്. മിക്സ് വെജിറ്റബിൾ സബ്ജി ചാവൽ
അടച്ചു വെക്കുന്നതാണ്. മറ്റേ പാത്രം ചോറ് മൂടി വെച്ചേക്കുവാണ്. ഈ ഒരു പാത്രമേ ഉള്ളൂ. നമ്മുടെ മസാല എല്ലാം ഏകദേശം ശക്തിയായിരിക്കുവാണ്. കാരണം നമ്മുടെ ഓയിലി പെട്ടതിലായി നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആദ്യം നമുക്ക് നമ്മുടെ തക്കാളി കൂട്ടി നമ്മുടെ ഗ്യാസ് തീർന്നു പോയി സിലിണ്ടർ. അതുകൊണ്ട് നമ്മളിവിടെ തന്നെ ദസീവാല പ്രിപ്പറേഷനാണ് നിങ്ങൾ കാണുന്ന പോലെ. പിന്നെ അടുപ്പുറം സെറ്റ് ചെയ്തു. ഇവിടുന്ന് തന്നെ പ്രകൃതിയിൽ നിന്ന് തന്നെ മരങ്ങൾ പൊളിച്ചു. പമ്പ് അവിടെ ആയതുകൊണ്ട് കാറ്റ് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തു. എനിക്ക് അല്ലെ പമ്പിനകത്തോട് പോകുക നിത്യം നല്ല തണുപ്പുമുണ്ട് നല്ല സുഖമുണ്ട് കുക്ക് ചെയ്യാൻ. അടച്ചു വെക്കുന്നതാണ്. ഫ്രണ്ട്സ് നമ്മുടെ മിക്സ് വെജിറ്റബിൾ ഈ ബൈലോക് നമ്മുടെ മിക്സ് വെജിറ്റബിൾ സബ്ജി റെഡി ആവുകയ. ചോറിൻ്റെ കൂടെ അപ്പം ഈ ചാവൽ കസാദ് കായക നമ്മൾ ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവാണ്. ഫ്രണ്ട്സ് ഞങ്ങളുടെ ജയ്പൂരിൽ നിന്ന് മൂവ് ചെയ്ത് ഒരു 120 കിലോമീറ്റർ മാറി ഇവിടെ റിലയൻസിൻ്റെ ഒരു പെട്രോൾ പമ്പിലാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി എറണാകുളത്തു നിന്ന് ഒരു 3 പേരും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ നാളെ ഇവിടെ നിന്ന് നേരെ ആഗ്രയിലോട്ട് പോകുന്നതാണ്. അതായത് ആഗ്ര ഫോർട്ട് താജ്മഹൽ ഇത് കണ്ടിട്ട് നേരെ ഡൽഹിയിൽ ഞങ്ങളുടെ വിനീത് മോഹൻ്റെ അടുത്തോട്ട് പോകുന്നതാണ്. അപ്പം നിങ്ങൾ മറക്കാതെ ഞങ്ങളുടെ ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ കാണുന്നില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്.